സയ്യിദ് മുസ്താഖലിയിൽ കേരള ടീം തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരം ബീഹാറിനെതിരെ കേരളം 6 വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ കളിയിൽ ടോസ് ലഭിച്ച കേരള ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ബീഹാർ ആവട്ടെ 20 ഓവറിൽ നിന്ന് 111 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളമാവട്ടെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എടുത്തു. ഇന്നത്തെ കളിയിൽ കേരള ബോളർമാരും കേരള ബാറ്റ്സ്മാന്മാരും വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. ബേസിൽ തമ്പി, കെ എം ആസിഫ്, വിനോദ് കുമാർ സി വി, ശ്രേയസ് ഗോപാൽ, അബ്ദുൽ ബാസിദ് പി എ എല്ലാവരും ബോളിംഗിൽ വളരെ മികച്ച പ്രകടനം നടത്തി. ബീഹാറിനെതിരെ കേരള ബാറ്റ്സ്മാരുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ മുഹമ്മദ് റസൂദ്ദീൻ ആവട്ടെ 4 പന്തിൽ നിന്നും 1 റൺസ് എടുത്ത് പുറത്തായി. റോഹനസ് കുന്നുമലാവട്ടെ 25 പന്തിൽ നിന്നും 36 റൺസ് എടുത്ത് പുറത്തായി. 3 ഫോറും 2 സിക്സുമാണ് താരത്തിന്റെ ബാറ്റിംഗിൽ നിന്നും വന്നിട്ടുള്ളത്. വിഷ്ണു വിനോദ് വീണ്ടും മികച്ച പെർഫോമൻസ് നടത്തി. താരമാവട്ടെ ബീഹാറിനെതിരെ 17 പന്തിൽ നിന്ന് 32 റൺസ് എടുത്താണ് പുറത്തായത്. 4 ഫോറും 2 സിക്സുമാണ് താരം നേടിയത്. വിഷ്ണു വിനോദ് ആവട്ടെ കഴിഞ്ഞ അവസാനത്തെ മത്സരത്തിൽ സർവീസസിനെതിരെ സെഞ്ചുറി നേടിയിരുന്നു താരം. അബ്ദുൽ ബാസിദ് പി ആവട്ടെ 23 പന്തിൽ നിന്ന് 39 റൺസ് എടുത്ത് പുറത്താതെ നിന്നു. 4 ഫോറും 2 സിക്സുമാണ് ബാസിദിന്റെ ബാറ്റിംഗിൽ നിന്ന് വന്നിട്ടുള്ളത്. വിനോദ് കുമാർ സി വി ആവട്ടെ 6 പന്തിൽ നിന്നും 4 റൺസിന് പുറത്തായി. സൽമാൻ നിസർ 1 പന്തിൽ നിന്നും 1 റൺസ് എടുത്ത് പുറത്താതെ നിന്നു. കേരള ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആവട്ടെ ഇന്ന് ബാറ്റിംഗിന് ഇറങ്ങിയില്ല. ഏതായാലും സയ്യിദ് മുസ്താഖലിയിൽ കേരള ടീം തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബീഹാറിന് വേണ്ടി പർമീത് സിംഗ് 2 വിക്കറ്റും മല്ലേ രാജ് 1 വിക്കറ്റും സ്വന്തമാക്കി.